ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തെലുങ്കിൽ നിന്നും ഗംഭീര പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ പിറന്നുകൊണ്ടിരിക്കുകയാണ്. ബാഹുബലിക്ക് ശേഷം തെലുങ്ക് ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ സിനിമാ മേഖലയും. അപ്പോഴാണ് അവിടെ നിന്നും ഗംഭീര ഗംഭീര സിനിമകൾ ഓരോ വർഷവും പിറന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അങ്ങനെ ചില ഗംഭീര സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരു മോഹൻലാൽ ചിത്രം കൂടിയുണ്ട് ആ ലെവലിലേക്ക് എന്ന് പറയുന്നതായിരിക്കും മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതം നിറയ്ക്കുന്ന കാര്യം. മോഹൻലാൽ ഒരു ഭാഗത്ത് ആ ഒരു ഗംഭീര ചിത്രവുമായി എത്തുമ്പോൾ മറ്റൊരിടത്ത് ബാഹുബലിയിലൂടെ തന്നെ നേട്ടിച്ച പ്രഭാസും വരുന്നുണ്ട്. അങ്ങനെ എണ്ണിപ്പറയാവുന്ന ചില ഗംഭീര ചിത്രങ്ങളിൽ ഒരു മോഹൻലാൽ ചിത്രം കൂടി ഉണ്ട് എന്നതാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്ത് വലിയ ഒരു കാര്യമായി മാറുന്നത്. പ്രഭാസിന്റെ കൽക്കി 2898 AD എന്ന സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. കൽക്കി 2898 AD കഥ സംവിധായകൻ നാഗ് അശ്വിൻ രചിച്ചതും ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും പ്രഭാസിന്റെ കൽക്കി 2898 പ്രമേയം. അവസാനിക്കുന്നത് 2898 AD വ്യക്തമാക്കിയ സംവിധായകൻ നാഗ് അശ്വിൻ പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥ 600 വർഷങ്ങളിലായി വ്യാപരിച്ചു നിൽക്കുന്നതായിരിക്കും എന്നും പറയുകയാണ്. അത്രയ്ക്ക് വലിയൊരു സിനിമയാണ് താൻ അണിയിച്ചൊരുക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രേക്ഷകരും വലിയ രീതിയിൽ ആകാംക്ഷയിലായിരിക്കുകയാണ്. കൽക്കിക്ക് 9 ഭാഗങ്ങൾ ഉണ്ടാകും എന്ന് നടൻ അഭിനവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തിടെ ഞാൻ 9 ഭാഗങ്ങൾ ചിത്രത്തിനുണ്ടാകുമെന്ന് കേട്ടു, അതാണ് ആകാംക്ഷ വർദ്ധിപ്പിച്ചത് എന്നും പറയുകയായിരുന്നു അഭിനവ്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിൻ ഒരുക്കുന്ന കൽക്കി ടീസറിന് 1 മിനിറ്റും 23 സെക്കൻഡുമാണ് ദൈർഘ്യമെന്നും വൈകാതെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ദീപിക പദുകോൺ നായികയാകുമ്പോൾ പ്രഭാസ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ ഉലക നായകൻ കമലഹാസനൊപ്പം അമിതാഭ് ബച്ചനും എത്തുന്നുണ്ട് എന്നതും ആരാധകരെ ആവേശത്തിലാക്കുന്ന വാർത്തയാണ്. അടുത്തിടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ പുറത്തിറങ്ങിയിരുന്നു. അതിൽ തന്നെ പ്രഭാസിന്റെ രൂപങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന രീതിയിലും ഈ ചിത്രത്തെ ആഘോഷിക്കുമ്പോൾ മറ്റ് ചില ഘടകങ്ങളും ഈ ചിത്രത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. പ്രഭാസ് നായകനാകുന്ന ടൈം ട്രാവൽ സിനിമ അല്ല എന്ന് സംഭാഷണ രചയിതാവായ സായി മാധവ് ബുറെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംവിധായകൻ നാഗശനാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നതും. പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമ എപ്പിക് സയൻസ് ഫിക്ഷനായി എത്തുമ്പോൾ നിർമ്മാണം വൈജന്തി മൂവീസിന്റെ ബാനറിലായിരിക്കും. തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ സന്തോഷ് നാരായണ ആയിരിക്കും കൽക്കി 2898 AD പാട്ടുകൾ ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2024 May 9 റിലീസ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു ഭാഗത്ത് അത്രയ്ക്ക് വലിയൊരു സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ എത്താൻ പോകുമ്പോൾ അതേ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മോഹൻലാൽ നായകനാകുന്ന ഋഷഭ എന്ന ചിത്രം കൂടി എത്തുകയാണ്. ഒരു മലയാള താരം ഗംഭീരമായ ഒരു റോളിൽ എത്തുന്നു എന്നതാണ് ഈ ഇൻഡസ്ട്രിയിലെ ഈ സിനിമയെ സംബന്ധിച്ചുള്ള മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. മോഹൻലാലിന്റേതായി അണിയറയിൽ മികച്ച ഒരുപിടി ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രമാണ് ഋഷഭ. മോഹൻലാലിനൊപ്പം റോഷൻ മേഘ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നന്ദകിഷോറാണ്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇന്ത്യൻ ഇൻഡസ്ട്രി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ ഒന്ന് ഒരു മോഹൻലാൽ ചിത്രമാകുമ്പോൾ അതിന് ആകാംക്ഷ കൂടുകയാണ്. പുലിമുരുകൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മോഹൻലാലും പീറ്റർ ഹെയ്നും വീണ്ടും ഒന്നിക്കുന്നു എന്നതും ഋഷഭയിലെ ഒരു ഹൈലൈറ്റ് ആണ്. ചിത്രത്തിനായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ സീക്വൻസുകളിൽ ഒന്ന് ഇരുവരും നടത്തിയെടുക്കുകയും ചെയ്തുവെന്ന് നന്ദകിഷോർ നേരത്തെ പറയുകയുണ്ടായി. അതൊക്കെ വലിയ രീതിയിൽ ആകാംക്ഷ ജനിപ്പിച്ചിരുന്നു. അതിനൊപ്പം തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിന്റേതായി പങ്കുവച്ച ഒരു ചിത്രവും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു യോദ്ധാവിന്റെ ലുക്കിലുള്ള ചിത്രം, ഇതിലായിരിക്കുമോ ആ ആക്ഷൻ എന്നൊക്കെ ആരാധകർ തിരക്കുകയും ചെയ്തിരുന്നു. മൈസൂരിൽ സമീപിച്ച തങ്ങളുടെ ആദ്യ ഷെഡ്യൂളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു അന്ന് പറയുകയുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടൈറ്റ് ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ ദൈനംദിന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്ത എന്റെ മുഴുവൻ പ്രൊഡക്ഷൻ ടീമിനും നന്ദി പറയുന്നു. പ്രധാന അഭിനേതാക്കളായ മോഹൻലാൽ സാർ, റോഷൻ, ഷെനായ, ശ്രീകാന്ത്, രാഗിണി എന്നിവർ തിരക്കേറിയ സമയപരിധികൾ നിറവേറ്റാൻ രാപ്പകലില്ലാതെ പ്രയത്നിച്ചു. പുലിമുരുകിനു ശേഷം മോഹൻലാൽ സാറും പീറ്റർ ഹെയ്നും വീണ്ടും ഒന്നിക്കുന്നതാണ് ഹൈലൈറ്റ്. ഋഷഭയ്ക്കായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ സീക്വൻസുകളിൽ ഒന്ന് ഇരുവരും നടത്തിയെടുക്കുകയും ചെയ്തു എന്നാണ് നന്ദകിഷോർ അന്ന് പറഞ്ഞത്. ഋഷഭയുടെ ഷൂട്ടിംഗ് മോഹൻലാലിന്റേതായി ഏകദേശം കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലിന് വേണ്ടി പുതിയ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അന്ന് ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നു. സെക്കൻഡ് ഷെഡ്യൂളിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുന്നതും ഒക്കെ ചിത്രങ്ങളായി പുറത്തു വരികയും ചെയ്തിരുന്നതാണ്. ദസറ നാളിൽ ചിത്രത്തിന്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിടും എന്നും പറയുകയുണ്ടായി. ഇമോഷൻസ് കൊണ്ടും VFX കൊണ്ടും മികച്ച ദൃശ്യാനുഭവവും പ്രേക്ഷകർക്കായി ഋഷഭ സമ്മാനിക്കുന്നത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും. 2024 4500 സ്ക്രീനുകളിൽ റിലീസിനെത്തുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൈസൂരിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ. 2021 July 22 ആരംഭിച്ച ചിത്രത്തിന്റെ ഷെഡ്യൂളിൽ മോഹൻലാൽ, റോഷൻ മേഘ, സഹറാസ് ഖാൻ, ഷനായ കപൂർ എന്നിവരുടെ ഡ്രമാറ്റിക് രംഗങ്ങൾ ചിത്രീകരിച്ചിരുന്നു. ചിത്രം മികച്ച രീതിയിൽ തന്നെ എത്തണം എന്നുള്ളതുകൊണ്ട് കഠിന പ്രയത്നത്തിലാണ് അണിയറ പ്രവർത്തകർ എന്നും 200 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നും അന്ന് പറയുകയുണ്ടായി. കൽക്കിയൊക്കെ ഇറങ്ങുന്ന അതേ ഇൻഡസ്ട്രിയിൽ നിന്നും മോഹൻലാലിന്റെ ഒരു ഗംഭീര പാൻ ഇന്ത്യൻ ചിത്രം വരുന്നു എന്നതാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു അതിശയിപ്പിക്കുന്ന വാർത്ത. അത് ഋഷഭയിലൂടെ സാധ്യമാകുന്നു എന്നത് കാണുമ്പോൾ മലയാളി പ്രേക്ഷകരും ആ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.